എന്നാൽ ഈ അപ്പത്തിന് മറ്റൊരു അർത്ഥതലം കൂടെ ഉണ്ട്. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 14 മുതൽ, നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗം തന്നെയാണ്, 14 മുതലുള്ള വേദഭാഗത്ത്, അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാധന വിട്ടോടുവിൻ, നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ. ശരി, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു. അപ്പം ശരീരം എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും യേശുവിൻ്റെ നുറുക്കപ്പെട്ട ശരീരം മാത്രമല്ല, ഇവിടെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? സഭയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു വാക്യം കാണുമ്പോൾ പിന്നീട് വേദപുസ്തകത്തിൽ ഉടനീളം അത് അത് തന്നെയാണെന്നില്ല. ഓ, വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഓരോ വാക്കിനും ഉണ്ട്. പൗലോസ് പറയാണ്, അവൻ്റെ ശരീരം നുറുക്കപ്പെട്ടു, അതിൻ്റെ അടയാളമാണ് നുറുക്കപ്പെടുന്നത്. എന്നാൽ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പോൾ നമ്മൾ ചേർച്ച്, ദ സ്പിരിച്വൽ ബോഡി ഓഫ് ജീസസ്. നുറുക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ ഫിസിക്കൽ ശരീരമാണെങ്കിൽ ഇപ്പോൾ ഒന്നായി തീർന്നിരിക്കുന്നത് അവൻ്റെ സ്പിരിച്വൽ ശരീരമാണ്, അവൻ്റെ ആത്മിക ശരീരം. യേശുവിൻ്റെ ഭൗതിക ശരീരം നുറുക്കപ്പെട്ടു, യേശുവിൻ്റെ ആത്മിക ശരീരമായ സഭ ഒന്നായി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഫിസിക്കൽ ശരീരം നുറുക്കപ്പെട്ടു, ഓക്കെ, ആത്മീക ശരീരം നുറുങ്ങിക്കിടന്ന ആത്മീക ശരീരം എന്തായി തീർന്നു? ഒന്നായി തീർന്നു. തിരുവത്താഴത്തിൽ ഈ യൂണിറ്റിയും കൂടെ ഉള്ളടങ്ങിയിട്ടുണ്ട്, ഈ ഐക്യത. കണ്ടോ, തിരുവത്താഴത്തിൻ്റെ അർത്ഥതലങ്ങളാണ് ഞാൻ പറയാൻ പരിശ്രമിക്കുന്നത്. തിരുവത്താഴത്തിൽ നുറുക്കപ്പെട്ട യേശുവിൻ്റെ ഭൗതിക ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുമിക്കപ്പെട്ട അവൻ്റെ ആത്മശരീരമായ ചർച്ചിനെ കുറിച്ചും കൂടെ പറയുകയാണ്. രണ്ടാമത്തെ സിംബോളിക് എലമെൻറ്റ്, കപ്പ് അല്ലെങ്കിൽ പാനപാത്രം, വൈൻ. ഞാനതിനെക്കുറിച്ച് വിശദമാക്കി പറയാനായിട്ട് നമ്മുടെ സമയം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. That shows that Jesus is the Lamb of God. ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്നതിൻ്റെ സൈനാണ്. ഒഴിക്കപ്പെടുന്ന, poured out, പകരപ്പെടുന്ന. ഞാൻ പറഞ്ഞല്ലോ, നുറുക്കപ്പെടുന്ന എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് പകരപ്പെടുന്ന എന്ന് പറയുന്നത്. ഇതിനെല്ലാം സയൻസ് ഉണ്ട്. അതായത് യേശുവിൻ്റെ ഭൗതിക ശരീരം നുറുക്കപ്പെട്ടു, യേശുവിൻ്റെ രക്തം ഒഴിക്കപ്പെട്ടു അല്ലെങ്കിൽ പകരപ്പെട്ടു. പാനപാത്രത്തെക്കുറിച്ച് അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുക, എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം. അപ്പോൾ പാനപാത്രം അവൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. പാനപാത്രം കുടിക്കുമ്പോൾ ഞാൻ അവൻ്റെ രക്തം പകരപ്പെട്ടതിനെ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് സിംബോളിക് എലമെൻസ്, ഭക്ഷണവും അല്ലെങ്കിൽ അപ്പവും വീഞ്ഞുമാണെങ്കിൽ സിംബോളിക് ആക്ട് എന്ന് പറയുന്നത് ബ്രോക്കൺ, നുറുക്കപ്പെടുക, പകരപ്പെടുക, ഭക്ഷിക്കുക, കുടിക്കുക, ഇതെല്ലാം സിംബോളിക് ആക്ട്സാണ്. അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു തന്നെ. സൈൻ, സിംബൽസ് ആണ്. 4 സിംബൽസ് അവിടെ കാണുന്നുണ്ട്. ബ്രോക്കൺ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഫിസിക്കൽ ബോഡി. എന്നാൽ അതേപോലെ തന്നെ സ്പിരിച്വൽ ബോഡി ചേർക്കപ്പെട്ടു. പക്ഷേ പലരായ നാം ഒരു അപ്പമായി തീരേണ്ടതിന് പൊടിഞ്ഞ ഒരപ്പമായി തീരുകയാണ്. അപ്പോൾ സഭ ഒരുമ ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പ് ബ്രോക്കൺ ആയെങ്കിലേ പറ്റുള്ളൂ, പൊടിഞ്ഞേലേ പറ്റുള്ളൂ. ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് ആരും പൊടിയുന്നില്ല. പൊടിയാത്തതുകൊണ്ട് എന്താ ഒന്നാകുന്നില്ല. കടിക്കുക, കല്ല് കടിക്കുക. ജിമ്മി ജയൻ പറഞ്ഞ ഒരു ഉദാഹരണം വേറൊരാൾ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടി സാധാരണ രീതിയിൽ പൊടി വാങ്ങിച്ച് ഇപ്പം ഗോതമ്പ് പൊടിക്കുകയാണല്ലോ. അപ്പം പൊടിക്കുന്ന കൂട്ടത്തിൽ പാറ്റിയ കൂട്ടത്തിലും ഒന്നും കയ്യിൽ പെടാതെ
ഒരു ഗോതമ്പ് അങ്ങ് ചാടിപ്പോയെന്ന് വെക്കുക, എന്നിട്ട് പൊടിച്ചപ്പോഴും അതിനകത്ത് പൊടിഞ്ഞു പോയില്ല, ഒടുവിൽ എന്താ അത് കുഴച്ചപ്പോഴും നമ്മുടെ കയ്യെ പിടിക്കേണ്ടതാണ്, പക്ഷേ കയ്യെ പിടിച്ചില്ല, എങ്ങനെയോ അത് പിന്നെ ആ ഒരു കഷണമായിട്ട് തന്നെ കിടന്നു. എന്നിട്ട് ഇത് പരത്തിയപ്പോഴും എങ്ങനെയോ ഇതിനകത്ത് അങ്ങ് പെട്ടു. പക്ഷെ ചുട്ട് കഴിഞ്ഞാൽ ഇത് വേഗത്തില്ല, കാര്യം എന്ത് ചെയ്തിട്ടില്ല, ഇത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പൊടിഞ്ഞിട്ടില്ല. ഒടുവിൽ പരത്തി വീട്ടുകാർ കൊണ്ടു കൊടുത്തത് വീട്ടുകാരൻ്റെ മുമ്പിലാണ്. അയാൾ കടിച്ചപ്പോഴത്തേക്ക് ഇത് പല്ലിടക്കി കയറി. അന്ന് പിന്നെ ചിലപ്പോൾ ഓഫീസിൽ പോകാൻ പറ്റിയില്ലെന്നിരിക്കും. ഞാൻ പറഞ്ഞതെന്താ, ഒരുമിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആദ്യം പൊടിയണം. അതുകൊണ്ട് പൊടിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലരായ നാം ഒരപ്പമായി തീരണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം നുറുക്കപ്പെട്ടു, യേശുക്രിസ്തുവിൻ്റെ ആത്മശരീരം പൊടിഞ്ഞ് ഒന്നായി തീരുകയാണ്. ആ യൂണിയനിലേക്ക്, ആ യൂണിറ്റിയിലേക്ക് നമ്മൾ വന്നേരേ പറ്റുകയുള്ളൂ. അപ്പോൾ നുറുക്കപ്പെടുന്ന ശരീരം തിന്നുക എന്നുള്ളതാണ് അടുത്തത്, ഈറ്റിംഗ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, കർത്താവ് അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് 48 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, 48, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നിട്ടും മരിച്ചുവല്ലോ, ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ആകുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. എന്നിട്ട് കർത്ത താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് യഹൂദന്മാർ പറഞ്ഞു യേശുവിനോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ നമ്മൾ അപ്പം നുറുക്കപ്പെടുന്നതിനൊരു അടയാളമുള്ളതുപോലെ തന്നെ ഒരു അടയാളം എന്തിനും കൂടെ ഉണ്ട്, അപ്പം ഭക്ഷിക്കുന്നതിനകത്തുണ്ട്. അത് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു കമനൻറ്റിൻ്റെ ഒരു ഉടമ്പടിയുടെ, യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഏൻഷ്യൻ നിയറിസിലെ ഉടമ്പടിയൊക്കെ അവസാനിക്കുന്നത് ഒരു ഭക്ഷണത്തോടുകൂടെയാണ്. ഇസഹാക്കും അബിമേലേക്കും തമ്മിൽ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് വലിയൊരു വിരുന്നൊരുക്കും. ആ വിരുന്നിലൂടെ നമ്മൾ ഇന്ന് കടലാസിൽ സൈൻ ചെയ്യുന്നത് പോലെ ഒരു വലിയ വിരുന്നൊരുക്കിയിട്ട് ആ ഉടമ്പടി ഉറപ്പാക്കുകയാണ്. അത് ഉടമ്പടിയുടെ ഭക്ഷണമാണ്. അത് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. നോഹയുമായി ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ നോഹ ദൈവത്തിന് കൊടുത്ത ഭോജനയാഗത്തിൻ്റെ സ്മെല്ല്, കർത്താവ് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, അതിൻ്റെ വാസന മണത്തു. അബ്രഹാമുമായിട്ട് ദൈവം ഉടമ്പടി ഉണ്ടാക്കി, അബ്രഹാമിൻ്റെ അടുത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. സീനായിൽ വെച്ച് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവിടെ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മൂപ്പന്മാർ ഭക്ഷിച്ച് ആരാധിച്ചെന്ന. അതിൻ്റെ അർത്ഥം എല്ലാ ഉടമ്പടിയോടും ചേർന്ന് എന്തോ ഉണ്ട്, ഒരു ഭക്ഷണമുണ്ട്. അത് ഉടമ്പടിയുടെ ഭക്ഷണമാണ്. അതുകൊണ്ടാണ് കർത്താവ് തിരുവത്താഴത്തിൻ്റെ സമയത്ത് പറയുന്നത്, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നിയമം, പുതിയ നിയമം എന്ന് പറയുന്നത് ബ്ലഡ് ഓഫ് മൈ ന്യൂ കവനൻ്റ് ആണ്, ഉടമ്പടിയാണ്. നിയമം എന്ന് പറയുന്നത് പുസ്തകമാണെന്നല്ല, ഉടമ്പടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ആളുകൾ പറയും പഴയ നിയമമെല്ലാം പോയി, പുതിയ നിയമം വന്നു. അങ്ങനല്ല, പഴയ ഉടമ്പടിയാണ് മാറിയത്, പഴയ പുസ്തകമല്ല മാറിയത്. കവനൻ്റ് ആണ്, നിയമം എന്ന് നമ്മുടെ വേദപുസ്തകത്തിൽ തർജ്ജിമ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിയമം എന്ന് പറയുന്ന പുസ്തകമല്ല, പ്രത്യുത ഉടമ്പടിയാണ്. നിയമത്തിന് വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്നത് ന്യായ പ്രമാണം എന്ന് തന്നെയാണ്. ഉടമ്പടിക്ക് മാറ്റമുണ്ടായി, പക്ഷേ പുസ്തകത്തിന് മാറ്റമുണ്ടായില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ട് പഴയ നിയമം ആർക്കും എടുത്തു കളയാനും മറ്റും പറ്റത്തില്ല. ആ നിയമം മാറിയെന്നല്ല എഴുതിയിരിക്കുന്നത്, ആ ഉടമ്പടി പുതുക്കി എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ. ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചില റിച്വൽസിന് വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ ആ ഉടമ്പടിയുടെ ആ നിയമത്തിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ആചാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ നിയമത്തിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പരിച്ഛേദന കഴിക്കാത്തത്. കാര്യം ആ ഉടമ്പടിയുടെ ആചാരമായിരുന്നു പരിച്ഛേദന. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷേ പുതിയ നിയമം വന്നതോടുകൂടെ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, എല്ലാം പോയടാ, അതെല്ലാം പോയി. കാര്യം അതെല്ലാം എന്താണ്? പഴയ നിയമമാണ്. ഇനി കൊല ചെയ്യുകയോ വ്യഭിചാരം ചെയ്യുകയോ എന്നാണോ അതിൻ്റെ അർത്ഥം? ആ എന്തിനാ? ഇതൊക്കെ സാധാരണ കാര്യങ്ങളല്ലേ, ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പോകത്തില്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പഴയ ഉടമ്പടിയുടെ ആചാരങ്ങൾ മാറിയിട്ടുണ്ട്. ആചാരങ്ങളെ മാറിയിട്ടുള്ളൂ, റിച്വൽസ് മാത്രമേ മാറിയിട്ടുള്ളൂ, നിയമം മാറിയിട്ടില്ല. ഓക്കെ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഇവിടെ നമ്മൾ കർത്താവ് പറയുകയാണ്, ഈ ഉടമ്പടി അല്ലെങ്കിൽ ഏൻഷ്യൻ നിയർ ഈസ്റ്റിൽ ഉടമ്പടി ചെയ്യുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭക്ഷണത്തിലൂടെ ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും കടന്നിരിക്കും, അതുകൊണ്ട് ഇനിയിപ്പോൾ നിന്നെ ആരെങ്കിലും തൊട്ടാൽ അവൻ എന്നെ തൊടുന്നു, ആരെങ്കിലും എന്നെ തൊട്ടാൽ അവൻ നിന്നെ തൊടുന്നു. കാര്യം ഇപ്പോൾ ഈ ഭക്ഷണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും കടന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ഇത് അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് പറയുന്നത് ഉടമ്പടി അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ പുറകെ വന്നാൽ മതി എന്നാണ്. കർത്താവ് പറയുകയാണ്, ദേ ഇന്നലെ നിങ്ങൾ അപ്പം തിന്നാൻ എൻ്റെ പുറകെ വന്നു, പക്ഷേ ഇനി നിങ്ങൾ അപ്പം തിന്നാൽ പോരാ, എന്നെ തിന്നണം. എന്നെ തിന്നാൽ എന്തോ പറ്റും, എന്നെ തിന്നാൽ ഞാൻ അകത്ത് കയറിയിരിക്കും, പിന്നെ നിനക്ക് തോന്നിയ മാസം ജീവിക്കാൻ പറ്റത്തില്ല. യേശു അകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതും ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഓ ഇത് കഠിന വാക്ക്. എന്താ കഠിന വാക്ക്? അവർക്ക് അർത്ഥം മനസ്സിലായത് കൊണ്ടാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇത് വായിച്ചിട്ട് ഇത്ര കഠിന വാക്ക് എന്ന് പറയാൻ എന്തുവാ? അർത്ഥമില്ലാത്ത വാക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാകും, തിന്നണം, ഞാൻ അകത്ത് കയറും, അവൻ എന്നോട് എൻ്റെ കൂടെ ഇരിക്കും, ഞാൻ അവനിലിരിക്കും. ഇതൊക്കെ നമുക്ക് ചിലപ്പം ഹ്യൂമൻ വേയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്നല്ല അവർ പറയുന്നത്, ഇത് കഠിന വാക്ക്. എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞു ഉടമ്പടി ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാൽ മാത്രം ഇനി എൻ്റെ പുറകെ വന്നാൽ മതി, അല്ലാതെ അപ്പം തിന്നാൻ വരണ്ട. ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഉടമ്പടി ഒന്നും ചെയ്യാനൊന്നും വയ്യ, പിന്നെ ഇഫ് ദെർ ഈസ് ഈറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ് വി വിൽ കം ഫോർ ദ മീറ്റിംഗ് എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് മീറ്റ് ഈറ്റിംഗ്. ഭക്ഷണത്തിന് മീറ്റിങ്ങിന് ശേഷം ഈറ്റിംഗ് ഉണ്ടെങ്കിൽ വരാം. കർത്താവ് പറഞ്ഞു ആ പരിപാടി നിർത്തി, ഇനി ഉടമ്പടി ഉള്ളവൻ ചെയ്യുന്ന മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയോ? പറഞ്ഞ മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അപ്പം ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ഓർമ്മയാണ്. അന്നേരമല്ല ഉടമ്പടി ചെയ്യുന്നത്, ഉടമ്പടി നമ്മൾ നേരത്തെ ചെയ്തു, പക്ഷെ നമ്മൾ ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പോറിങ് അതെന്താണ്? ഞാനോ പാനീയയാഗമായി അർപ്പിക്കപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നില്ലേ? അതിൻ്റെ അതൊരു സിംബോളിക് മീനിങ് ആണ്. അതായത് മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. അത് നമ്മൾ കുടിക്കുമ്പോൾ, അതുകൊണ്ടാണ് 55 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നോക്ക്, ആ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ ഒരു സൈനാണ്, സിംബലാണ്. അപ്പോൾ തിരുവത്താഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ അതേസമയം അത് ആർക്കും മനസ്സിലാക്കാത്ത ഒരു കാര്യവുമല്ല. ഇതിനൊരു ആന്തരിക അർത്ഥമുണ്ട്, അല്ലാതെ ഇതിൻ്റെ ഗ്രീക്കും ഹീബ്രുവും ഒന്നുമല്ല വിഷയം. എന്താണ് ആന്തരിക അർത്ഥം? ഈ തിരുവത്താഴത്തിലൂടെ നിങ്ങൾ യേശു നിങ്ങളിലേക്ക് പ്രവേശിച്ച ഉടമ്പടിയെ പുതുക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഓർക്കുകയാണ്. ഒരു ആഫ്രിക്കൻ ലേഡിയുടെ സ്റ്റോറി ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ ഭയങ്കര ബഹളമുണ്ടാക്കി നടന്ന ഒരു നല്ല സൈസുള്ള, ഞാൻ ആഫ്രിക്കയിലാണ് ജീവിക്കുന്നതുകൊണ്ട് അറിയാം, നല്ല സൈസുള്ള ചില പെണ്ണുങ്ങളുണ്ട്.
അവിടെ ഒരു പരിധി വരെ ഈ പുരുഷന്മാരെല്ലാം കള്ളം കുടിച്ച് നടക്കും. ഇവരാ ശരിക്കും പറഞ്ഞാൽ വീട് നടത്തുന്നത്. ഇവർ വീട് നടത്തുന്നത് കൊണ്ട് തന്നെ ഈ പുരുഷന്മാർ പറഞ്ഞാൽ ഇവരോട് കേൾക്കത്തുമില്ല. അങ്ങനെ ഉണ്ട്. ഇയാൾ ഈ കള്ളു കുടിച്ചിട്ട് എന്നും വന്ന് ഇവളെ തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളങ്ങ് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തല്ലാൻ കൂടുതൽ സൗകര്യമായി. കാര്യം നേരത്തെ ഇവരും പിടിച്ചൊരു തള്ളു തള്ളുമായിരുന്നു. കള്ളു കുടിച്ചു തിരിച്ചു തല്ലാൻ തുടങ്ങുമ്പോൾ ഇവരും പിടിച്ച് ഒരു തള്ളു അങ്ങോട്ടും കൂടെ കൊടുക്കുമായിരുന്നു. ഇപ്പം അതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തല്ലാൻ വളരെ സൗകര്യമായി. 12 വർഷം ഈ സ്ത്രീ കഷ്ടം അനുഭവിച്ചു. 12 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഇയാൾ പറഞ്ഞു, എടി ഇന്ന് ഞാനുള്ള നിൻ്റെ പള്ളിയിൽ വരിക എന്ന്. 12 വർഷം. അപ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയി. ഇയാൾ പള്ളിയുടെ ഏറ്റവും പുറകിൽ പോയി ഇരിക്കുക. അയാൾ ആദ്യമായിട്ടൊരു പള്ളി കയറുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു പള്ളിയിൽ കയറുന്നു. അപ്പോൾ അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അയാൾ ആകെപ്പാടെ 2 മണിക്കൂർ ഒരുമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് കള്ളുഷാപ്പിലല്ലാതെ വേറെ എങ്ങും ഇരുന്നിട്ടില്ല. ഈ പള്ളി വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആത്മീകരല്ലാത്തവർക്ക് പള്ളി വന്നിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇയാൾ എണീക്കാൻ നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, ഇറങ്ങി പോകാൻ നോക്കുന്നു. ആകപ്പാടെ ഇങ്ങനെ വെകുളി പിടിച്ചിരിക്കുമ്പോഴാണ് തിരുവന്താഴത്തിൻ്റെ സമയം. അത് കണ്ടപ്പോൾ വീഞ്ഞൊക്കെ ഉയർത്തി അയ്യോളോ ഇവിടെ ഇതുമുണ്ടോ? അയാൾക്ക് ഭയങ്കര അത്ഭുതം. പക്ഷേ എല്ലാവർക്കും ഓരോ ചെറിയ കപ്പി കൊടുക്കുമ്പോഴത്തേക്ക് ഇയാൾക്കോ ഇത് കുടിച്ചിട്ട് എന്തെടുക്കാനാ? അങ്ങനെ തിരുവന്താഴത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം ഈ സ്ത്രീയോട് ഇയാൾ ചോദിച്ചു, എടി നിങ്ങളുടെ പാസ്റ്റർ ഓരോ സ്പൂൺ വീഞ്ഞും കൊണ്ട് വരുന്നതുണ്ടല്ലോ, അവിടുത്തെ 9 കുപ്പി കുടിച്ചാൽ എനിക്കൊന്നും ആകത്തില്ല, ഇത് കുടിച്ചിട്ട് നിനക്കൊക്കെ എന്നാ കിട്ടാനാ? ഈ സ്ത്രീ പറഞ്ഞ സൗമ്യതയോടെ നമ്മുടെ ഇവിടെ മനുഷ്യനെ തിരുവത്താഴത്തെ കുറ്റം പറഞ്ഞൊക്കെ കേട്ടോ, ദൈവം ശിക്ഷിക്കും എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇവരൊരു ആത്മീയായ സ്ത്രീ ആയതുകൊണ്ട് അവർ പറഞ്ഞു, മൈ ഹണി ഐ ഡോ നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാൻ പറയട്ടെ, എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വെൻ ഐ ടേക്ക് പാർട്ട് ഫ്രം ദ കപ്പ് ഐ ഫീൽ ഐ എം ഫുൾ. ഞാൻ അതിൽ നിന്ന് പങ്കാളിയാകുമ്പോൾ ഞാൻ നിറഞ്ഞവളായി തീരുന്നു. അവൾ വീഞ്ഞുകൊണ്ട് നിറഞ്ഞവളാവുകയല്ല, അവൾ യേശുവിനാൽ നിറയുകയാണ്. അതാണ് തിരുവത്താഴത്തിൻ്റെ അനുഭവം. യഥാർത്ഥത്തിൽ അർത്ഥം ഗ്രഹിച്ച് ദൈവികമായി തിരുവത്താഴത്തിൽ പങ്കെടുത്ത് പോകുന്ന ഒരു വ്യക്തി നിറഞ്ഞ വ്യക്തിയായിട്ട് ആ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്ലാത്തവർക്ക് അത് അർത്ഥമില്ലായിരിക്കാം. കാണുന്നവർക്കെല്ലാം കൊടുക്കുന്നവർക്ക് ഇതിൻ്റെ അർത്ഥം അറിയില്ല. നിറഞ്ഞവളായി, നിറഞ്ഞവളായി. നമ്മൾ യേശുക്രിസ്തു തിരുവത്താഴം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. അത് നമ്മൾ പുതിയ നിയമത്തിൽ ലൂക്കോസിൻ്റെയും മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും സുവിശേഷത്തിൽ വ്യക്തമായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തിരുവത്താഴത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷേ അതിനു മുമ്പുള്ള പെസഹ ആചരണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. തിരുവത്താഴം എന്ന് പറയുന്നത് പെസഹ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. തിരുവത്താഴം വേറെ, പെസഹ വേറെ. തിരുവത്താഴത്തിന് ശേഷമാണ് യേശു കർത്താവ് പെസഹ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സീക്വൻസ് ഞാനൊന്ന് പറയാം. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഈ ഡിഫറൻസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ച്, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചാൽ, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പിടും, അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിഞ്ചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയൊരു മാളി വൻമാളിക കാണിച്ചതിന് അവിടെ ഒരുക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ പെസഹ ഒരുക്കി. പെസഹ ഒരുക്കുന്ന ഭാഗത്തേക്ക് പല ഭാഗങ്ങൾ ഞാൻ അതിനകത്ത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, നമ്മൾ സമയക്കുറവുകൊണ്ട് എല്ലാ വേദഭാഗങ്ങളും വായിക്കുന്നില്ല. എങ്കിലും ആദ്യം സംഭവിക്കുന്നത് പെസഹ ഒരുക്കുകയാണ്. വിരിച്ചൊരുക്കിയ ഒരു വൻ മാളികയിൽ, അതിൻ്റെ പശ്ചാത്തലമൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ, അവർ പെസഹ ഒരുക്കി. ഇനി അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സമയമായപ്പോൾ അവൻ അപ്പസ്തോലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ
ആഗ്രഹിച്ചു. ഇത് അത് ദൈവരാജ്യത്തെ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ അവൻ പറഞ്ഞത് ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് തിരുവത്താഴത്തെക്കുറിച്ചല്ല, പെസഹ. അപ്പോൾ അവൻ രണ്ടാമത് നമ്മൾ കാണുന്നത് മാളിക മുറിയിൽ സന്ധ്യയ്ക്ക് അവർ ഭക്ഷണത്തിരിക്കുന്നതാണ്. ഇത് തന്നെ ഏകദേശം, ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 17-ും 18-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഭക്ഷണത്തിനിരുന്നു എന്ന് പറയുന്നത് പെസഹയ്ക്ക് വേണ്ടിയിരുന്നു എന്ന അർത്ഥത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതിന് മുമ്പായിട്ടൊരു കാര്യം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം, അതായത് ഭക്ഷണത്തിനിരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യോഹന്നാൻ എഴുതുന്ന സമയത്ത് എന്താണ്, അത് ക്രോണോളജിക്കലായിട്ട് എഴുതാനൊന്നുമല്ല യോഹന്നാൻ ശരിക്കും പറഞ്ഞാൽ പരിശ്രമിച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം എഴുതുന്നത് തന്നെ അവനിൽ ജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനും അവനിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിനും വേണ്ടി. അതുകൊണ്ട് ചരിത്രപരമായ ഒരു വിവരണം എന്ന നിലയിലല്ല യോഹന്നാൻ പലപ്പോഴും ഈ കാര്യത്തെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷകന്മാർ എഴുതുമ്പോഴൊക്കെ നമ്മൾ ഈ സീക്വൻസ് അല്ലെങ്കിൽ ക്രോണോളജി മാത്രം നോക്കി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ക്രോണോളജി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അർത്ഥമാണ് അവർ വലുതായിട്ടെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റെന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എണീറ്റ് ബാ മക്കളെ ഞങ്ങൾ ഞാൻ നിൻ്റെ കാല് കഴുകാമെന്ന് പറഞ്ഞ് പോയെന്നല്ല അതിൻ്റെ അർത്ഥം. അവർ അത്താഴത്തിന് വേണ്ടി വന്നപ്പോൾ എന്നേ അവിടെ അർത്ഥമുള്ളൂ, അല്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എണീറ്റ് പോയി കാല് കഴുകിയെന്നല്ല. ഞാൻ പറഞ്ഞത് പലപ്പോഴും ഈ വാക്കുകളെ പിടിച്ച് ചെയ്യുന്നവർ വേണമെങ്കിൽ അങ്ങനെയും ചിലപ്പം തുടങ്ങിയിരിക്കും. നാളെ മറ്റൊരു സഭ ഉണ്ടാകാനും അത് മതി. ഏതാ, ഭക്ഷണം കഴിക്കുമ്പോൾ പകുതി ഇട്ടേച്ച് വേണം നിങ്ങൾ ഇറങ്ങിപ്പോയി കാല് കഴുകാൻ, അല്ലെങ്കിൽ പിന്നെ ഇല്ലേ. അതൊക്കെയാണ് ഈ ആചാരങ്ങളുടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന വിവരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ കാൽ കഴുകി അവരോട് പത്രോസ് അവനോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ നിങ്ങൾക്കറിയാം. നീ എൻ്റെ കാൽ കഴുകരുതെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് ഓഹരിയില്ല, അങ്ങനെയെങ്കിൽ എൻ്റെ കാൽ മാത്രമല്ല തലയും കൂടെ കഴുകണം. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? എന്നിട്ട് അവരോട് സംവാദനം നടത്തുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ്? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. യജമാനൻ ദാസനേക്കാൾ വലിയവനല്ല. നമുക്ക് ആ ഭാഗമൊക്കെ വായിക്കുന്ന നമുക്കറിയാം ആ സംവാദം. എന്നാൽ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് എന്ന് അവൻ ചോദിക്കുന്നു. ഈ ഭാഗം, കാൽ കഴുകുന്ന ഭാഗം മറ്റുള്ള സ്ഥലങ്ങളിലില്ലെങ്കിലും ഈ ഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും 14-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും ഇതേപോലെ എന്താണ് അവനെ കാണിച്ചു, ഒരുവനവനെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ഈ വേദഭാഗം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വേദഭാഗങ്ങളെല്ലാം കൂടെ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു ഏകദേശ നിലയിലുള്ള അർത്ഥം മനസ്സിലാകുന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിമോൻ പത്രോസ് യോഹന്നാനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു അവൻ ആരെന്ന് നീ ഒന്ന് ചോദിച്ചു. പത്രോസിന് ചോദിക്കാൻ പേടിയായിരുന്നു, ഇനി നീയാന്ന് വല്ലതും പറഞ്ഞാലോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും, അറിയത്തില്ല. പക്ഷേ യോഹന്നാൻ ചോദിച്ചു. യോഹന്നാൻ ഒരു മടിയില്ല, കാര്യം അത് ഞാനല്ല എന്നുള്ളത് യോഹന്നാൻ തീർച്ചയായിട്ടും അറിയായിരുന്നു. അവന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, അതെന്താണെങ്കിലും ഞാനല്ല. പത്രോസിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ കോൺഫിഡൻസ് ഇച്ചിരി ആവേശത്തിലുള്ള, ചിലർക്ക് ആവേശത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകും, ചിലർക്ക് സ്നേഹത്തിൽ നിന്ന് കോൺഫിഡൻസ് ഉണ്ടാകും. യോഹന്നാൻ ഉണ്ടായത് സ്നേഹത്തിൽ നിന്നുള്ള കോൺഫിഡൻസ് ആണ്. അവൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു മരിച്ചാലും ഞാൻ ഇവനെ വിട്ടുപോകത്തില്ല. പത്രോസ്
എല്ലാ അനുകൂല സാഹചര്യങ്ങളും കാണുന്ന സമയത്ത് ഞാൻ പോകത്തില്ല. അതങ്ങനെയാണ് പലപ്പോഴും ആളുകളെല്ലാം ഈ അനുകൂല സാഹചര്യം കാണുമ്പോൾ നമ്മൾ തന്നെ, അത് അവരുടെ കുറ്റമല്ല കേട്ടോ, അവരൊന്നും കള്ളന്മാരായിട്ടൊന്നുമല്ല. ഞാൻ ചിലപ്പം പണ്ട് ഞങ്ങളുടെ മിഷണറിമാരൊക്കെ ചെറുപ്പക്കാരായിരുന്ന സമയത്ത് അവരൊക്കെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് പറയും, പിള്ളേരെ നിങ്ങളവിടെ നാട്ടിൽ ചെന്ന് കല്യാണം കഴിക്കാൻ നോക്കുമ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് ഇവിടുത്തെ കഷ്ടതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയണം, അല്ലാതെ പറയാതെ കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറയും. ഇവന്മാരിവിടെ വന്നിട്ട് കഷ്ടത തന്നെയല്ല ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുമായ കഷ്ടതയെല്ലാം എന്ന് പറയും. അവിടെ തീയാണ്, നമ്മളങ്ങോട്ട് നടന്നാൽ കാല് പൊള്ളും, അതാണ് ഇതാണ് മറ്റേയാണ്, അവിടെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊരിയും, ചൂട് വന്നു കഴിഞ്ഞാൽ വേഗം നമ്മുടെ ദേഹത്തോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പൊള്ളി ഇളകും എന്നൊക്കെ അങ്ങ് പറയും. അത്രയൊന്നും ഇല്ല, എന്നാലും ഇവൾ ഇതെല്ലാം കേട്ടിട്ട് പോകുന്നെങ്കിലൊക്കെ പൊക്കോട്ടെ എന്ന് ചിന്തിച്ചായിരിക്കും പറയുന്നത്. അന്നേരമൊക്കെ ഈ സഹോദരിമാർ പറയുന്നതിനെന്നറിയാവോ, എന്നോടൊരു പ്രവചനം ഉണ്ടായിരുന്നു ഞാൻ രക്തസാക്ഷിയായി മരിക്കുമെന്ന്. അപ്പോൾ രക്തസാക്ഷിയായി മരിക്കാൻ പോകുന്ന ആൾക്കാണോ ഈ വലിയ ചൂടും മറ്റും ഇല്ലേ, ആ ഒരു വലിയ തൻ്റെടത്തിലൊക്കെയാണ് ചെല്ലുന്നത്. അവിടെ വന്ന് ആദ്യത്തെ ചൂടുകാലമാകുമ്പോൾ തന്നെ പറയും, അജയ നമുക്ക് വീട്ടിലൊന്ന് പോയാലോ, മമ്മി പറഞ്ഞായിരുന്നു ടിക്കറ്റ് അയച്ചു തരാമെന്ന്. ചൂട് കൊള്ളാനുള്ള ശക്തി മാർച്ച് മാസം ആകുമ്പോഴേ തീർന്ന് കിട്ടും. കാര്യം 50-52 ഡിഗ്രി ചൂടൊക്കെ വരുമ്പം ഏത് പെമ്പിള്ളാരാണെങ്കിലും അതൊക്കെ പറഞ്ഞു പോകും. അപ്പം ഞാൻ ഇവളോട് ഈ പിള്ളേരോട് പറയും, എടാ അത് കേട്ടൊന്ന് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ അന്ന് പറഞ്ഞത് കള്ളമൊന്നുമല്ല, ആഗ്രഹം കൊണ്ട് പറഞ്ഞത്. അവൾക്ക് ഇപ്പോഴും രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ചൂട് നേരത്തെ അനുഭവിച്ചിട്ടില്ലല്ലോ, അനുഭവിക്കുമ്പോഴല്ല ഇതൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ വീരവാദമൊക്കെ മുഴക്കിയതുകൊണ്ട് അതെല്ലാം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അനുഭവിക്കുമ്പോഴല്ല നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആവേശത്തിൽ വലിയ ഡിക്ലറേഷൻസ് ഒന്നും നടത്തണ്ട, നടത്തുകയാണെങ്കിൽ എന്ത് വേണം, സ്നേഹത്തിൽ അല്ലേ, വലിയ ഡിക്ലറേഷൻസിനൊന്നും പോകണ്ട. കർത്താവേ നീ കൃപ തരികയാണെങ്കിൽ എന്നും കൂടെ പറഞ്ഞ് കാര്യങ്ങളങ്ങ് ചെയ്യുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ പിന്നെ ഒടുവിൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ശിമോൻ പത്രോസ് ഇത് ചോദിച്ചപ്പോൾ അവൻ യേശുവിനെ നെഞ്ചോട് ചാഞ്ഞ് കർത്താവേ അത് ആരെന്ന് ചോദിച്ചു. ഞാൻ കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കരിയത്തിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ഇത് പെസഹയാണ്, ഇത് തിരുവത്താഴമല്ല, യൂദ തിരുവത്താഴത്തിനല്ല പങ്കെടുത്തത്, പെസഹയിലാണ്. കാരണം എന്താ, തിരുവത്താഴത്തിൽ അപ്പ കണ്ണം ചാറിൽ മുക്കി കൊടുക്കാൻ അവിടെ ചാറുമൊന്നുമില്ല. കഷണം ചാറിൽ മുക്കി കൊടുക്കുന്നത് എവിടെയാ, പെസഹ ഭക്ഷണത്തിലാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് പെസഹയുടെ ദിവസം, ആ പെസഹ അത് കഴിഞ്ഞപ്പോൾ 13:26 വാക്യത്തിൽ ഞാൻ അപ്പകണ്ണം മുക്കിക്കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കരിയാത്തോവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ തന്നെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരാരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദയുടെ പക്കലാകൊണ്ട് പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. കണ്ടോ, ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, തിരുവത്താഴം നടക്കുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 22 വരുമ്പോൾ നമ്മളവിടെ കാണുന്നത്, 22 നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് തന്നെ അവിടെ 15 അവൻ അവരോട് ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു, ഇത് ദൈവരാജ്യത്തിന് നിവൃത്തിയാകുമ്പോൾ ഞാൻ ഇന്ന് കഴിക്കയില്ല എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ, ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇനി മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി. നോക്ക്, ആദ്യം അപ്പം കൊടുത്തതാ, ആദ്യം വീഞ്ഞും കൊടുത്തതാ, ആദ്യം അപ്പവും വീഞ്ഞും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. നോക്കുക, ആദ്യം പറഞ്ഞത് ഞാൻ കഷ്ടം അനുഭവിക്കും, അവർ ഭക്ഷണത്തിലിരുന്നു. 14 സമയമായപ്പോൾ അവൻ അപ്പസ്തോലന്മാർ ഭക്ഷണത്തിലിരുന്നു. അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു.
ഇത് ദൈവരാജ്യത്ത് നിവൃത്തിയാകുമ്പോൾ ഞാൻ ഇനി അത് കഴിക്കയില്ല. ഇനി അത് കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ കഴിച്ചു. എന്നിട്ട് പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ട് കൊള്ളുവീൻ. അപ്പോൾ ഒരു ഭക്ഷണം എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇത് വാങ്ങി പങ്കിട്ട് കൊള്ളുവീൻ, ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെവിയെന്ന് അവിടെ പറയുന്നില്ല, ഇതെൻ്റെ രക്തമാണെന്ന് അവിടെ പറയുന്നില്ല, അത് പെസഹയാ. അത് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. നോക്ക്, പിന്നെ ഒരപ്പം എടുത്തു. ഇതേതപ്പമാ? പെസഹ ആചരിക്കുന്ന സമയത്ത് യഹൂദന്മാരായ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള അനേക ആളുകൾ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കസ്റ്റംസ് ആൻഡ് മാനേഴ്സ് ഓഫ് ദ ബൈബിൾ ലാൻഡ്, ഒത്തിരി അവരുടെ കസ്റ്റംസ് എല്ലാം പഠിക്കുമ്പോഴത്തേക്ക് യേശുവിൻ്റെ കാലയളവിൽ മശിഹയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒത്തിരി വളർന്നിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. അന്ന് അവർ പെസഹ കഴിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായി ഭക്ഷണം ഇരിക്കുമ്പോൾ തന്നെ അവർ ഒരു അപ്പം എടുത്ത് മാറ്റിവെക്കും. എന്നിട്ട് പറയും, ഇത് മശിഹയുടെ അപ്പമാണ്. അടുത്ത വർഷം പെസഹയ്ക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മശിഹയോടുകൂടെ ആയിരിക്കും എന്ന് പറഞ്ഞ് മശിഹയ്ക്ക് വേണ്ടി അവർ ഒരു അപ്പം എന്ത് ചെയ്യും? മാറ്റിവെക്കാറുണ്ട്. പെസഹ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ യേശു ആ അപ്പം ഇങ്ങ് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇത് മശിഹയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. എൻ്റെ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമീൻ. ഫസ്റ്റ് കൊരിന്ത്യൻസിൽ ഇറ്റ് ഈസ് ബ്രോക്കൺ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമെന്ന് ഇംഗ്ലീഷിൽ അത് കൃത്യമായിട്ടുണ്ട്. ദിസ് ഈസ് മൈ ബോഡി ദാറ്റ് ഈസ് ബ്രോക്കൺ ഫോർ യു, ബ്രോക്കൺ ഫോർ യു. ആ അപ്പം ഏതപ്പമാണ്? മശിഹയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതായ അപ്പം. എന്താ കർത്താവ് പറയുന്നത്? ഇനി അടുത്ത വർഷത്തെ പെസഹ നിങ്ങൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ടാ? മശിഹ വന്നു കഴിഞ്ഞു, മശിഹ വന്നു കഴിഞ്ഞു. നിങ്ങൾ എന്നെ ഭക്ഷിക്കുക, ഇതാ എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. നേരത്തെ പാനപാത്രം എടുത്തതാ, പക്ഷെ അന്നേരം ഇത് പുതിയ നിയമത്തിൻ്റെ രക്തമാണെന്ന് പറഞ്ഞില്ല. കാരണം അത് പഴയ ഉടമ്പടിയുടെ ചിഹ്നമായാണ് പെസഹ കഴിച്ചത്. കർത്താവ് പറയുക, പഴയ ഉടമ്പടി തീർന്നു, അതുകൊണ്ട് ഇനി നിങ്ങൾ പെസഹ കഴിക്കേണ്ട കാര്യമില്ല. ഇതാ പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ തകർക്കപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. എത്ര ക്ലിയറായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം ആകുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ കാണും. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും 1 കൊരിന്ത്യർ 11-ന്റെ 24-25 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം കാണുന്നതാണ്. യേശുവിൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്താണ് ഓർക്കേണ്ടത്? 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഒന്ന്, അവൻ്റെ മരണത്തെ നമ്മൾ ഓർക്കണം. അവൻ്റെ മരണത്തെ ഓർക്കണം എന്നുള്ളത് ഞാൻ കുറെ കൂടി ഇതായിട്ട് പറയാം. എന്നാൽ മരണത്തെ മാത്രമല്ല, എൻ്റെ ഇത് മരണത്തെ പ്രസ്താവിക്കുന്നു, പക്ഷെ ഓർക്കേണ്ടത് യേശുവിനെയാണ്. ഞാൻ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പൂർണ്ണമായും യേശുവിനെ ഓർക്കണം. മരണം ഓർക്കണം, പക്ഷെ മരണം മാത്രമല്ല, ഞാൻ അവനെ ഓർക്കുകയാണ്. എനിക്ക് അവനൊരു യാഥാർത്ഥ്യമാണ്. അവൻ്റെ അവൻ്റെ ആളത്വം ഞാൻ ഓർക്കണം. ഞാൻ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോഴെങ്കിലും നിർവിചാരികളായിട്ടിരിക്കരുത്. നിങ്ങൾ യേശുവിനെ ഒന്ന് ഓർത്തേ. അവൻ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന അവൻ്റെ ഇൻകാർണേഷൻ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. യേശുവിനെ ഒരു തിരുവത്താഴം കഴിയുമ്പോൾ എന്തുമാത്രം കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നു. നമുക്ക് ഓരോരുത്തർക്കും യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ തിരുവത്താഴത്തിൽ മുഴുവൻ യേശുവിൻ്റെ ഓർമ്മയാണ് ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അവനെ ഓർക്കുക,
അവൻ്റെ ഇൻകാർണേഷൻ, അവൻ്റെ ജീവിതം, അവൻ്റെ മരണം, അവൻ്റെ നുറുക്കപ്പെട്ട ശരീരം. അവിടെ നുറുക്കപ്പെട്ട ശരീരം എന്ന് പറയുമ്പോൾ, ഒന്ന്, ആർക്കു വേണ്ടി നുറുക്കപ്പെട്ട ശരീരം? പലപ്പോഴും നമുക്ക് ജനറലായിട്ട് കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്, പഠിക്കാനും എളുപ്പമാണ്. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു, അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയാൻ ഈസിയാണ്. അത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ദൂരെയുള്ള ഒരു ആളെപ്പോലെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അവൻ എനിക്ക് വേണ്ടി പേഴ്സണലൈസ് ചെയ്യണം. തിരുവത്താഴത്തിൽ ജീസസ് ഹസ് ഡൈഡ് ഫോർ മീ, എനിക്ക് വേണ്ടി അവൻ മരിച്ചു എന്നുള്ള തിരിച്ചറിവ്. പലപ്പോഴും നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യേശുവിനോട് ഇത്രയും സ്നേഹം തോന്നത്തില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഡി എൻ മോഡിയെക്കുറിച്ച്, ഐ തിങ്ക് ഇറ്റ് ഈസ് അവൈലബിൾ, ഞാൻ ഡി എൻ മോഡി, ജോർജ് മുള്ളർ, ജോണി എറിക്സൺ ഇവരുടെ ഒക്കെ ബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്. ഡി എൻ മോഡിയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിനകത്ത് ഡി എൻ മോഡിയെ ഒരു ചർച്ച് ബോർഡ് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പ് കൊടുക്കാൻ. അപ്പോൾ ഈ ചർച്ചിലെ ബോർഡിലെ പ്രായമുള്ളവരൊക്കെ അല്ലേ, ഇവൻ കൊച്ചി ചെറുക്കനാ, അവിടെ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞതനുസരിച്ച് അങ്ങ് രക്ഷിക്കപ്പെട്ടതാണ്. അവനോട് ചോദിച്ചു, യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ ചോദ്യം എല്ലാം കേട്ടപ്പോൾ ഇവനങ്ങ് വരണ്ടു പോയി. അവൻ പറഞ്ഞ്, എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു 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 എല്ലാവർക്കും വേണ്ടി മരിച്ചില്ലേ, എല്ലാവർക്കും വേണ്ടി മരിച്ച കാര്യമാണെന്നാണ് ചോദിച്ചത്, നിനക്ക് വേണ്ടി എന്തോ ചെയ്തത്? എല്ലാവർക്കും വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി കൂടെ മരിച്ചേ. അവരോട് ഞാനീ പാമ്പോൾ അവർ കാണിച്ചിച്ചിര അമാന്തമാണെങ്കിലും ശരിയല്ല, കൊച്ചു പിള്ളേരോടൊക്കെ അങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. എന്നാലും സത്യമല്ലയോ? ഞാൻ ചിലപ്പോൾ പറയും, ചിലപ്പോൾ ആളുകളുടെ ഇടപെടലുകളിൽ ഇച്ചിരി അപക്വതയൊക്കെ ഉണ്ടെങ്കിലും സത്യം പറയുന്നതിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എം കൃഷ്ണൻ നായർ പണ്ട് തിരുവനന്തപുരത്തോടെ നടന്നപ്പം ഒരു ഉപദേശി പ്രസംഗിക്കുന്നത് കേട്ടെ, എന്നാൽ പിന്നെ ഇയാൾ എന്താ പ്രസംഗിക്കുന്ന അറിയാമെന്ന് വെച്ച് കേൾക്കാമല്ലോ എന്ന് വെച്ച് അടുത്തോട്ട് ചെന്നപ്പം ഉപദേശി ഇയാളൊക്കെ നേരെ കൈ ചൂണ്ടി പറയാം, എടാ പാപി. കൃഷ്ണനായർ പറഞ്ഞത്, ഞാനത് കേട്ടത് എൻ്റെ ജീവനും കൊണ്ട് ഓടിയെന്നാ. അങ്ങനെ വിളിച്ച് പറയുന്നതൊക്കെ ശരിയല്ല എന്ന് നമ്മൾ പറയും അല്ലേ. പിന്നെ ഞാൻ അന്നേരം ആലോചിച്ചു, വേറെ എന്താ പറയേണ്ടത്? പരിശുദ്ധനായ കൃഷ്ണനായർ സാറേ എന്നാണ് വിളിക്കേണ്ടത്, എന്താ പറയണ്ടേ? സത്യമല്ലേ, യാഥാർത്ഥ്യമല്ലേ? പിന്നെ സ്നേഹം, സത്യം, സ്നേഹത്തിൽ സംസാരിക്കണം. പക്ഷേ സത്യം സത്യമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനിന്നലെ പാലക്കാട്ടെ മീറ്റിംഗ്, കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, God may hurt you with the truth, but he will never console you with a lie. കർത്താവ് ദൈവം ഒരിക്കൽ ഒരു പക്ഷേ ഒരു സത്യം കൊണ്ട് നിങ്ങളെ മുറിപ്പെടുത്തിയേക്കാം, പക്ഷേ ഒരു കള്ളം കൊണ്ട് നിങ്ങളെ ഒരിക്കലും ആശ്വസിപ്പിക്കത്തില്ലെന്ന്. നമ്മുടെയൊക്കെ പ്രസംഗകരുടെ പ്രശ്നം, ഇവർ സത്യം കൊണ്ട് ഒരിക്കലും മുറിപ്പെടുത്തത്തില്ല, കള്ളം കൊണ്ട് ആശ്വസിപ്പിക്കും. പക്ഷേ നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. സ്നേഹമുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ സത്യം കൊണ്ട് ചിലപ്പോൾ മുറിപ്പെടുത്തിയെന്നിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ, നമ്മൾ യേശുവിനെ ഓർക്കുമ്പോൾ അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. ആർക്ക് വേണ്ടി? അവൻ എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി മാത്രമാണോ, ബാക്കിയുള്ളവർക്ക് വേണ്ടി അല്ലേ എന്ന് ചോദിച്ചേക്കാം. ബാക്കിയുള്ളവർക്ക് വേണ്ടി ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല, പക്ഷേ എനിക്ക് വേണ്ടിയാണ്. ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്, 100 ആടുണ്ടായിരുന്നതിൽ ഒരാട് തെറ്റിപ്പോയപ്പോൾ അവൻ ആ ഒരാടിനെ തിരക്കിപ്പോയി. ഒരാടെ തെറ്റിപ്പോയ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും അവിടെ നിന്നില്ല. ഇതുപോലെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, 10,000 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 100,000 കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ആദാം തൊട്ടിങ്ങോട്ടുള്ള എല്ലാം കൂടെ കണക്കൂട്ടി ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, എല്ലാവരും കൂടെ ആദാം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാം കൂടെ 100,000 കോടി ജനങ്ങൾ. പക്ഷെ എല്ലാവരും നല്ലവരായിട്ട് അങ്ങ് ജീവിച്ചു. 99,999,999 പേരും നല്ല മനുഷ്യരായിട്ട് ജീവിച്ചു, ഞാൻ മാത്രം പാപിയായിട്ട് ജീവിച്ചു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ പോട്ടെ, എനിക്ക് 99,999,900 കോടി ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് കർത്താവ് പറയത്തില്ല. അവന് 99,999,000 കോടി ജനങ്ങളെയും ഇട്ടേച്ച് എന്നെ തിരക്കി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരിയല്ല. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കത്തില്ല. അവൻ ഞാൻ മാത്രം പാപിയായിരുന്നെങ്കിൽ
എന്നെ തിരക്കി അവൻ വരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ നുറുക്കപ്പെട്ട ശരീരം എല്ലാവർക്കും വേണ്ടി നുറുക്കപ്പെട്ട കൂട്ടത്തിൽ എനിക്ക് വേണ്ടി നുറുക്കിയതല്ല, അതെനിക്ക് വേണ്ടി. ഹി ഡൈഡ് ഫോർ മീ. അവൻ മരിച്ചപ്പോൾ ഒരു വലിയൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം അവിടെ നടക്കുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നതെന്നറിയാമോ, നിനക്കുള്ളതൊക്കെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടെത്താം, എനിക്കുള്ളതൊക്കെ ഞാൻ നിനക്ക് തരാം. എനിക്കുള്ളത് എന്തോ കൊണ്ട് കൊടുക്കുന്നത്? എൻ്റെ റബ്ബർ തോട്ടമൊന്നും അവന് വേണ്ട, ആകെ പാടെ വല്യപ്പന്മാരുണ്ടാക്കി കുറച്ച് റബ്ബർ തോട്ടമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, അതുപോലെ അവന് വേണം. പിന്നെന്തോ വേണ്ടത്? എൻ്റെ ആരോഗ്യമോ എൻ്റെ സൗന്ദര്യം അവനെന്തോ വേണ്ടത്? ഇതൊക്കെ വിലയില്ലാത്ത സാധനങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിയപ്പോൾ ആകെ പാടെ എൻ്റെയിലുള്ളത് എൻ്റെ കുറച്ച് പാപമുണ്ട്. പിന്നെ പാപത്തിൻ്റെ ശമ്പളമായ മരണം എനിക്ക് നോക്കിയിരിപ്പുണ്ട്. എനിക്ക് പാപവും മരണവും അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ യേശുവെ എനിക്ക് തരാൻ ആകെ പാടെ എൻ്റെ പാപവും എൻ്റെ മരണമേ ഉള്ളൂ. അടുത്ത പറഞ്ഞു അത് മതി, അതിങ്ങോട്ടോ. എൻ്റെ പാപം അവൻ ഏറ്റെടുത്തു, എൻ്റെ മരണവും അവൻ ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്, എൻ്റെ നീതി ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്, എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. എൻ്റെ പാപം ഏറ്റെടുത്തേച്ച് അവനെനിക്ക് നീതി തന്നു, എൻ്റെ മരണം ഏറ്റെടുത്തേച്ച് അവനെനിക്ക് ജീവൻ തന്നു. പ്രിയമുള്ളവരെ, തിരുവത്താഴത്തിൻ്റെ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നുറുക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ മുമ്പിൽ വരുന്ന അപ്പം ഭക്ഷിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചേ, നമുക്ക് നിത്യതയെ നൽകുവാനായി അവൻ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന അവൻ്റെ ആ സ്നേഹം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത്, നമ്മുടെ മരണം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ തൂങ്ങി മരിക്കുന്ന അവൻ നമുക്ക് പകരം തന്നത് നീതിയും ജീവനുമാണ്. ആ യേശുവിനോട് എനിക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? അവൻ ആർക്കു വേണ്ടി നുറുക്കപ്പെട്ടു എന്ന് ഓർക്കുക. എന്തിനു വേണ്ടി നുറുക്കപ്പെട്ടു? എനിക്ക് നീതിയും എനിക്ക് ജീവനും തരാൻ വേണ്ടി അവൻ നുറുക്കപ്പെട്ടത്, അതിനുവേണ്ടി അവൻ മരിച്ചത്. എങ്ങനെ നുറുക്കപ്പെട്ടു? അവൻ്റെ പങ്കപ്പാടുകളുടെ ഓർമ്മ എനിക്ക് വേണം. അതിനാണ് ഞാൻ തിരുവത്താഴത്തിൽ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. When we take part from the cup and from the body, we need to remember the death of Jesus Christ, the life of Jesus Christ, the existence of Jesus Christ, the love of Jesus Christ. അവൻ്റെ സ്നേഹം, അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇതെല്ലാം ഓർക്കാനുള്ള ഒരു വേദിയാണ്, ഒരു അവസരമാണ് വാസ്തവത്തിൽ തിരുവത്താഴത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതേസമയം യേശുവിൻ്റെ ഈ മരണം എന്നിലെന്ത് പ്രവൃത്തി ചെയ്തു, എനിക്കവിടെ നിന്ന് കർത്താവിന് നന്ദി കരയേറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവൻ്റെ മരണം എന്നെ നീതീകരിച്ചു. അവൻ മരിച്ചതുകൊണ്ടാണ് അവൻ്റെ മരണത്താൽ, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ഇല്ലേ, അവൻ രക്തം ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ നീതീകരണം നടക്കുമായിരുന്നോ? ഇല്ല. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അവനെന്നെ നീതീകരിച്ചു, അവനെന്നെ അംഗീകരിച്ചു. ഇതൊക്കെ വിശദമാക്കാൻ എനിക്ക് സമയമില്ല. അവനെന്നെ അംഗീകരിച്ചു. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് വി ഹാവ് ആക്സസ് ഇൻ ടു ഹിസ് പ്രസൻസ് ദ ഗ്രേസ് ദാറ്റ് വിച്ച് വി സ്റ്റാൻഡ്. നമ്മൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു, ആക്സസ് തന്നു. അവൻ എൻ്റെ പാപത്തെ മോചിച്ചു, അവനെന്നെ വീണ്ടെടുത്തു, അവനെന്നെ പുത്രനാക്കി. തൂർത്തു പുത്രനെ പോലെ ഒരു ജോലിക്കാരനെ എങ്കിലും ആകാനുള്ള മോഹത്തോടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷേ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട, നീ ജോലിക്കാരനായി നിൽക്കണ്ട, നീ എൻ്റെ മകനാ എന്ന് പറഞ്ഞ് അവനെന്നെ മകനാക്കി. അവനെന്നെ വിശുദ്ധീകരിച്ചു, എനിക്ക് ആവശ്യമായ വാഷ് നൽകി, എനിക്ക് പുതിയ വസ്ത്രം നൽകി, എൻ്റെ കാലിന് ചെരുപ്പിടിപ്പിച്ചു, എന്നെ പുത്രത്വത്തിൻ്റെ തേജസ്സിലേക്ക് അവൻ നടത്തി. തിരുവത്താഴത്തിൻ്റെ സമയത്ത് എനിക്കിതെല്ലാം ഒന്ന് ഓർക്കാൻ പറ്റുമോ? ഇപ്പോൾ യേശുവിൻ്റെ സ്വർഗീയ അസ്തിത്വം ഞാൻ തിരുവത്താഴത്തിലിരിക്കുമ്പോൾ അവനെ ഓർക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? അവനെവിടെയാണിപ്പോൾ? പിതാവിൻ്റെ വലത്തു ഭാഗത്ത് എനിക്ക് വേണ്ടി കാര്യസ്ഥനായി നിലകൊള്ളുന്ന യേശുവിനെ എനിക്ക് ഓർക്കാൻ കഴിയണം. അവനെൻ്റെ മണവാളനാണ്, അവനെൻ്റെ കാന്തനാണ്, അതെനിക്ക് ഓർക്കണം. അവൻ്റെ മടങ്ങി വരവിനെ ഞാൻ ഓർക്കണം. എല്ലാം എനിക്ക് ഓർക്കാൻ കഴിയും തിരുവത്താഴത്തിൻ്റെ നേരത്ത്. മറ്റു സമയത്ത് ഓർക്കരുതെന്നല്ല, പക്ഷേ കർത്താവ് ഈ സമയം നമുക്ക് യേശുവിനെ ഓർമ്മ
നമ്മൾ അവൻ്റെ കൂടെ അവനുമായിട്ടുള്ള സംസർഗം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ് തിരുവത്താഴ്. ലോർഡ്സ് സപ്പർ, അതിൻ്റെ അതിനെക്കുറിച്ചുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മൾ 1 കൊരിന്ത്യർ 11 നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് വിശദമായി പഠിച്ചില്ലെങ്കിലും ഏകദേശം നമ്മൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചല്ലോ. 1 കൊരിന്ത്യർ, അതിൻ്റെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് 11 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക്. 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ശരിക്കും ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അത് നമ്മൾ ഒത്തിരി ഇതായിട്ട് പഠിക്കുന്നില്ല എങ്കിലും അതിൻ്റെ വേദഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. 11 അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ, ഇനി ആജ്ഞാപിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല, നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത്. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ആദ്യം ഈ ചർച്ചിൻ്റെ കമ്മ്യൂണിറ്റിയിലെ റിലേഷൻഷിപ്പിനെ ഒക്കെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പൗലോസ് മനസ്സ് മടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തു ഈ കാണിക്കുന്നത്? നിങ്ങൾ കൂടി വരുമ്പോഴത്തേക്ക് നന്മയ്ക്കൊന്നുമല്ല തിന്മയ്ക്കാണ് കൂടി വരുന്നത്. നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കാണുന്നു, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ഏതാനും വിശ്വസിക്കുക, നിങ്ങൾ കൊള്ളാകുന്നവൻ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടതെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ആ വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ എന്നാണ്. യു സേ എന്നാണ് ശരിക്കും അത്, നമ്മുടെ ഭാഷയിൽ ഇംഗ്ലീഷിലോ മറ്റും ഇല്ല. യു സേ ഇറ്റ് ഈസ് നെസസറി, നിങ്ങൾ അങ്ങനെ പറയുന്നല്ലോ. എടാ, നല്ലവനാരാ മോശമാരാന്ന് അറിയാനായിട്ട് എന്തോ വേണം, രണ്ട് പക്ഷം ഉണ്ടാകണം. പോൾ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിലും ഈ ഭിന്നത അതൊന്നുമല്ല, ഇത് കൊള്ളാകുന്നവനും കൊള്ളാത്തവനും തമ്മിലുള്ള ഭിന്നത അല്ല, ഇത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഭിന്നതയാണ്. ഈ ഭിന്നതയല്ല നിങ്ങൾ പറയുന്ന ഭിന്നത എന്നാണ് അവിടെ പോൾ പറയുന്നത്. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. നോക്കുക, ഭിന്നതയെക്കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് പോൾ എന്ത് ചെയ്യുകയാണ്, കർത്താവിൻ്റെ അത്താഴത്തിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ അത്താഴം നടക്കുന്ന ഒരു സഭയിൽ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഭിന്നതയെക്കുറിച്ച് സംസാരിച്ചിട്ട് പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. എടാ, ഭിന്നതയുള്ള സഭയിൽ തിരുവത്താഴം നടത്തിയിട്ട് ഇതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ അത്താഴം എന്ന് വിളിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വേദഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ആ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്, ഭിന്നത ഉണ്ടാകരുത്, സകല ഭിന്നതകളെയും ഇല്ലായ്മ ചെയ്യുന്നതാണ് തിരുവത്താഴം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അതിന് നമ്മൾ അല്പം ഒരു ബ്രേക്ക് ഉണ്ട്, അതിനുശേഷം നമുക്കതിൻ്റെ താഴോട്ടുള്ള വേദഭാഗത്തിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന തിരുവത്താഴവുമായി ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലെവലിലല്ല നമ്മളിവിടെ കാണുന്നത്. അതായത് ഇത് ഒരു ലവ് ഫീസ്റ്റിൻ്റെ പശ്ചാത്തലം പോലെയാണ് നമുക്ക് തോന്നുന്നത്, ഇല്ലേ? അതായത് നമ്മൾ എന്താണ് അപ്പം മുറിച്ച് കൊടുക്കുകയും വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്ന ചില്ലറക്കാരി അല്ലല്ലോ ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്നത് എന്താണ്? എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അതൊരു ലവ് ഫീസ്റ്റായിട്ടാണ്. ഇതിനെ എങ്ങനെയാണ് തിരുവത്താഴവുമായി പോൾ ബന്ധപ്പെടുത്തുന്നത്? ഞാനല്ല ബന്ധപ്പെടുത്തുന്നത്, ആരാ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? പൗലോസാണ്. അപ്പോൾ ഈ ലവ് ഫീസ്റ്റ് അഥവാ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നോർമൽ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചെറിയുകയും ചെയ്തത് എന്ന് പറഞ്ഞ് പോൾ പറയണമെങ്കിൽ ഇതിന് തീർച്ചയായും തിരുവത്താഴവുമായിട്ട് ബന്ധമുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയും, അവിടെ പറയുന്നത് ലവ് ഫീസിനെ കുറിച്ചല്ലേ ബ്രദറെ, അപ്പം പിന്നെ നമുക്കിതിനെ എങ്ങനെയാണ് തിരുവത്താഴവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? അല്ല, അത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തെ നമ്മളൊന്ന് ഗ്രഹിക്കണം. ആ കാലയളവിൽ ഈ ക്രിസ്ത്യാനികളെ റോമൻ ഗവൺമെൻറ് കണക്കാക്കിയിരുന്നത് യഹൂദ മതത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ടാണ്, യഹൂദ മതത്തിൽ നിന്ന് വന്ന ആളുകളായിട്ടാണ്. അപ്പോൾ യഹൂദ മതത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ അവധി ദിവസങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും കൊടുത്തിരുന്നത്. അതുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളായിരുന്നു യഹൂദന്മാർക്ക് അവധി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, അതുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ
ഈസ് ഈ ക്രിസ്ത്യാനികൾ അവർ ഓഫ് കോഴ്സ് നമ്മുടെ ഒന്ന് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്ന ശനിയാഴ്ച അവർ ചിലപ്പോൾ അവധി ആയതുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ഇവർ ആരാധനാ ദിവസമായി തിരഞ്ഞെടുത്തു. ദാറ്റ് ഈസ് ഓൺ സൺഡേ. അതുകൊണ്ടാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അവർ അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് പറയുന്നത്. പക്ഷേ ഞായറാഴ്ച ഇവർക്ക് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. കാരണം യഹൂദൻ്റെ അവധി ഞായറാഴ്ചയല്ല, യഹൂദൻ്റെ അവധി എന്നാണ്? ശനിയാഴ്ചയാണ്. അപ്പം പിന്നെ എങ്ങനെയാണ് ഞായറാഴ്ച അവർക്ക് ആരാധന കൂടാൻ കഴിയുന്നത്? അതുകൊണ്ട് അവർ കണ്ടെത്തിയതായ മാർഗം, ഞായറാഴ്ച രാവിലെ ഇവരൊന്ന് ഒരുമിച്ച് കൂടും. എന്തിനാണെന്നറിയാമോ? അപ്പം നുറുക്കാൻ. ഓക്കെ, ഞായറാഴ്ച രാവിലെ അവർ അപ്പം നുറുക്കാനായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു തിരുവത്താഴം. അത് കഴിഞ്ഞാണ് ഇവർ ലവ് ഫീസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ആളുകൾക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? രാവിലെ പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് സമയമില്ലല്ലോ. പക്ഷെ അത് തിരുവത്താഴത്തിനോട് ചേർന്നുള്ള ലവ് ഫീസ്റ്റാണ്, ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷേ രാവിലെ ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞതുകൊണ്ട് ജോലി കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും മടങ്ങി വരുന്നു. മടങ്ങി വരുമ്പോൾ ഇവർ വീടുകളിൽ നിന്ന് ഭക്ഷണവുമായിട്ടാണ് വരുന്നത്. അതാണ് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷേ പോള് തിരുവത്താഴത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ലോർഡ്സ് സപ്പർ മോർണിംഗ് ആൻഡ് ഈവനിങ് രാവിലെയും വൈകുന്നേരവുമായി നീണ്ടുകിടക്കുന്ന, അതിനിടയ്ക്ക് ഇവർക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നു എന്ന സാഹചര്യം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആർക്കിയോളജി പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ അതായിരുന്നു അവരുടെ ആ പശ്ചാത്തലം. അങ്ങനെ അവർ വരുമ്പോൾ കാശുള്ളവനൊക്കെ വൈകുന്നേരം നേരത്തെ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ വരാം, അവന് സമയമുണ്ടല്ലോ. അല്ലെങ്കിൽ അവന് ജോലിക്കാരുള്ളത് കൊണ്ട് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാം. എന്നാൽ സാധാരണക്കാരായ തൊഴിലാളികൾ വൈകുന്നേരം 6 മണി വരെ ഭക്ഷണം, 6 മണി വരെ പണിയെടുത്തേച്ച് വേണം പോയി ഭക്ഷണം ഉണ്ടാക്കാൻ. നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ അവൻ പോയി വല്ല കപ്പയും ചേമ്പ് പുഴുങ്ങിയതും ഒക്കെ പെട്ടെന്ന് പുഴുങ്ങി അതും കൊണ്ട് വരുമ്പോഴത്തേക്ക് 6 മണിക്ക് തന്നെ കാശുള്ള അച്ചായന്മാർ ബിരിയാണി കൊണ്ടുവന്നു. ബിരിയാണി കൊണ്ടുവന്ന് അവരെല്ലാവരും കൂടെ, കാശുകാരൻ അച്ചായന്മാരെല്ലാം കൂടെ കൂടി ഇരുന്ന് ഇതങ്ങ് കഴിച്ചു. എന്നിട്ട് ഇവർ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേക്ക് അവർ പറയും, എന്നാൽ സഹോദരന്മാരെ വന്നാട്ടെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ പറയും, ആ ഞങ്ങളെ ഷുഗറൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ അങ്ങ് കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? അപ്പോൾ ബിരിയാണി പാർട്ടി നേരത്തെയും ചേമ്പ് പുഴുങ്ങിയത് പിന്നീടുമായി. അപ്പം ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഈ സഭയിലെ ലവ് ഫീസ്റ്റ് മാറിയ സമയത്ത് കർത്താവ് ചോദിക്കുക, രാവിലെ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചതല്ലേടാ നീ? തിരുവത്താഴത്തിൽ ഈ വ്യത്യാസം നീ കാണിച്ചില്ലല്ലോ. എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളായിരുന്നില്ലേ? ഇപ്പോഴെന്തുവാടാ 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്റെ ആഹാരത്തിന് വ്യത്യാസമുണ്ടായത്? നീ ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നു. നീ ദൈവസഭയെ തുച്ഛീകരിക്കുന്നുവോ? വഴക്ക് പറയുന്നത് ഇതിനാണ്. ഇത് മൊത്തമായിട്ട് വായിച്ചങ്ങ് വായിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ കയറി വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം തിരുവത്താഴമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ഇടയ്ക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം, അതായത് ലവ് ഫീസ്റ്റിൻ്റെ കാര്യം കൂടെ കയറി വരുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഈ പാസേജ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? തിരുവത്താഴത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ വേദഭാഗം വായിക്കുമ്പോൾ ബ്രദറെ അതൊന്നും നമ്മളെ അത് തിരുവത്താഴത്തെക്കുറിച്ചല്ല എന്ന് നിങ്ങൾ പറയരുത്. തിരുവത്താഴത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ തിരുവത്താഴം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള തിരുവത്താഴം രാവിലെ നടന്നു, ഇടയ്ക്ക് അവർക്ക് പണിക്ക് പോകേണ്ടി വന്നു, അവർ തിരിച്ചു വന്നു, യോഗം തുടരുകയാണ്. യോഗം തുടരുമ്പോൾ നടക്കുന്ന ലവ് ഫീസ്റ്റ് അവിടെ കാണിക്കുന്ന ഭിന്നത കാണുമ്പോൾ
രാവിലെ കഴിച്ച തിരുവത്താഴത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വഴക്കെല്ലാം പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ വേദഭാഗം തിരുവത്താഴത്തെക്കുറിച്ച് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഭിന്നതയും തിരുവത്താഴവും ഒരുമിച്ച് പോകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കൂടി വരുമ്പോൾ ഭിന്നതയുണ്ട് എന്ന് നിങ്ങൾ കാണുന്നു, ഞാൻ കാണുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനെ അത് കഴിയും? എങ്ങനെയാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നത്? ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താന്താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. ഇങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചു പിടിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്ത് പറയുന്നു? പറയേണ്ടു, ഞാൻ നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും പുകഴ്ത്തുന്നില്ല. പോളും വളരെ കൃത്യമായിട്ട് വഴി പറയാണ്. എന്നിട്ടാ പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്യുന്നതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. പിന്നീട് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം നിർത്തിയിട്ട് തിരുവത്താഴത്തിലേക്ക് പറയാണ് കാര്യം. രാവിലെ ഭക്ഷണം കഴിച്ചവനോട് നീ ഇത് ഗ്രഹിക്കാതെയാണോ വൈകിട്ട് വേറെ രീതിയിൽ ഇടപെടുന്നത് എന്നാ ചോദിക്കുന്നത്? മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു തിരുവത്താഴം, ഈ വേദഭാഗം, നമ്മൾ തിരുവത്താഴത്തിൻ്റെ ഈ വേദഭാഗം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് വന്നുകൂടി 11-ാം അധ്യായത്തിലെ വേദഭാഗം വായിക്കുമ്പോൾ, ലോർഡ്സ് സപ്പർ, കർത്താവിൻ്റെ അത്താഴം, അവർ ഞായറാഴ്ചകളിൽ രാവിലെ കൂടി ഭക്ഷിച്ചിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം എല്ലാവരും ഫുഡ് കൊണ്ടുവന്ന് ഒരുമിച്ച് ഭക്ഷിച്ചിരുന്നു. അപ്പോൾ രാവിലത്തെ തിരുവത്താഴത്തിലെ അപാകതകളല്ല പ്രധാനമായും പൗലോസ് ഇവിടെ അവരെ വഴക്ക് പറയാൻ ഉപയോഗിക്കുന്നത്. പ്രത്യുത വൈകുന്നേരത്തെ അവരുടെ ഫെലോഷിപ്പ് മീൽ, ലവ് ഫീസ്റ്റ്, അവരുടെ കൂട്ടായ്മയുടെ ഭക്ഷണം, ആ ഭക്ഷണം കൊണ്ടുവരുന്നതിലും കഴിക്കുന്നതിലുമുള്ള അപാകതയാണ് അവിടെ കാണുന്നത്. അവിടെ പറയുന്നത് ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താന്താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു, അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചു പിടിക്കുന്നു. ഓക്കെ, ഇത് രാവിലത്തെ തിരുവത്താഴത്തിൻ്റെ ഭാഗമല്ല, വൈകുന്നേരത്തെ ലവ് ഫീസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. എന്നാൽ രാവിലെ തിരുവത്താഴം കഴിച്ച ഒരുവന് വൈകുന്നേരം ഇങ്ങനെ ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭിന്നതയും തിരുവത്താഴവും ഒരുമിച്ച് പോകയില്ല എന്ന് പറയുന്നത്. നമ്മൾ തിരുവത്താഴത്തിൽ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മ, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുക മാത്രമല്ല, ഇത് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നതിനാകയാൽ സഭയുമായുള്ള എൻ്റെ കൂട്ടായ്മയുടെയും കൂടെ പ്രകടനമാണ്, പ്രദർശനമാണ് വാസ്തവത്തിൽ തിരുവത്താഴത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞത് അതാണ്. എന്ത് ശരീരം എന്ന് പറയുമ്പോൾ, ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ നുറുക്കപ്പെട്ട ശരീരം, ഫിസിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതേസമയം പലരായ നാം ഒരു ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശരീരം സഭയാണ്. യേശുക്രിസ്തുവിൻ്റെ ഫിസിക്കൽ ബോഡി നുറുക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്പിരിച്വൽ ബോഡി, ആത്മിക ശരീരം എന്താണ്, നുറുക്കപ്പെടുകയല്ല, എന്താണ്, യോജിപ്പിക്കപ്പെടുകയാണ് എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെയുള്ളവർ തമ്മിലുള്ള കൂട്ടായ്മ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കൊയിനോനിയ എന്നുള്ളൊരു വാക്ക് അവർ ഉപയോഗിച്ചിരുന്നു. ഷെയറിംഗ് ആണ്, ഫെലോഷിപ്പാണ്. ഫെലോഷിപ്പിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കൊയിനോനിയ എന്ന് പറയുന്നത്. കൊയിനോനിയ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും ഒരർത്ഥം കോമൺ പേഴ്സ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സ്, കൂട്ടായ്മയിലുള്ളവർക്കെല്ലാം ഒരു പേഴ്സാണ്. ഇന്നിതൊക്കെ പറഞ്ഞാൽ എന്നെ നിങ്ങൾ ഓടിക്കും, പക്ഷേ ഇതാ വേദോത്സവം പഠിപ്പിക്കുന്നത്. വേദോത്സവം ഇതാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരായി കുറേ നാൾ കൂടെ നടന്നവർ പോലും അവനെ വിട്ടുപോയെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് എന്താ, ഇത് കഠിന വാക്ക്. 12 ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അവർ പറഞ്ഞു, നീ പറയുന്നത് കഠിന വാക്കാണ്, പക്ഷേ അതാണ് നിത്യജീവൻ്റെ മൊഴി. നിത്യജീവൻ്റെ മൊഴികൾ കഠിന വാക്കുകളാണ്. അത് ഞങ്ങളോ ഞാനോ മറ്റൊരാളോ പറയുന്നൊന്നുമല്ല, ഇത് വേദപുസ്തകത്തിലെ യേശുവിൻ്റെ വാക്കുകളാണ്. അവരുടെ കൊയിനോനിയ 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ 1-ാമത്തെ അപ്പോസ്തോലിക സഭയിൽ
അവരൊന്നും സ്വന്തമെന്ന് എണ്ണിയില്ല. അവരെല്ലാം മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ച് കൺസേൺഡ് ആയിരുന്നു. യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചെത്തുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അവരുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് അവർ അവരവർക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. യേശു തനിക്ക് വേണ്ടി തന്നെ ജീവിച്ചില്ല. ജീവിച്ചോ? ഇല്ല. അങ്ങനെയെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവനും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ ഈ കൊയ്നോനിയ കറക്റ്റായിട്ട് വരും. അങ്ങനെയാകുമ്പോൾ ഈ ഷെയറിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വരും. വേദപുസ്തകം അടിസ്ഥാനമാക്കി തന്നെ വരും.